ഇല്ല. ഇദ്ദേഹിക്കുക എന്ന് പറയുന്ന പ്രയോഗം തന്നെയും അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതല്ല. ഇദ്ദേഹിക്കുക എന്ന് പറയുന്ന ഒരു സംഭവതയും ഇസ്ലാമിലില്ല. ഇദ്ദ ആചരിക്കുക എന്നാണ് പറയുക. ഇദ്ദ ആചരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭാര്യയുടെ ഇദ്ദയുടെ കാലം ചിലപ്പോ ആരോ മാസം ആരും മാസം ഉണ്ടാവും, ചിലപ്പോ രണ്ടു ദിവസം കൊണ്ട് തീർന്നൊന്നും വരും. ഇപ്പൊ പല സൈസുകളുണ്ട്. ആ ഇത്തയുടെ കാലത്ത് ആഡംബരം ഒഴിവാക്കുക എന്നതിന്റെ അർത്ഥം ഇട്ടാന്ന് പറഞ്ഞ ആഡംബരം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ കിതാബുകളിൽ പറയുന്ന ഫുഖഹാക്കള് ഒരു പെണ്ണ് നൂല് നൂർത്തുണ്ടാക്കി അത് കടയിലേക്ക് വിൽക്കാൻ പോയി ജീവിക്കുന്ന പെണ്ണാണെങ്കിൽ ആ പെണ്ണിനാ പണിയെടുക്കാം, അത് കടയിൽ കൊണ്ടുപോയി വിറ്റ് കാശ് വാങ്ങിക്കൊണ്ടുപോകുന്ന അരി വാങ്ങിക്കൊണ്ടുപോകുന്ന ചോറ് വെച്ച് കഴിക്കാം. അതൊന്നും ഇതക്കെതിരല്ല. വിറയുണ്ടാക്കാൻ പോകുന്ന ഒരു പെണ്ണാണെങ്കിൽ അവൾക്ക് പോയിട്ട് വിറയുണ്ടാക്കാം. ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്. സപ്പോസ് അതിനുള്ള മകൻ ഒരു പെണ്ണ് സ്കൂൾ അധ്യാപികയാണെങ്കിൽ അവൾക്ക് ഈ ഇതയുടെ കാലത്ത് കുട്ടികളെ പഠിപ്പിക്കാൻ പോകാം. കച്ചവടം നോക്കുന്നവളാണെങ്കിൽ അവൾക്ക് ആ കച്ചവടത്തിന് പോകാം. അതൊന്നും ഇതക്കെതിരല്ല. ആഡംബരം ഉപേക്ഷിക്കുക. സൗന്ദര്യ വസ്ത്രങ്ങൾ, അത്തർ, അതുപോലെ തലയിൽ എണ്ണ തേച്ച് മിനുക്കൽ, ഇങ്ങനെയുള്ളതൊക്കെ ഉപേക്ഷിക്കുന്നതിനാണ് ഇദ്ദ ആചരിക്കുക എന്ന് പറയുക. അത് ചിലപ്പോ പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതായത് ഇപ്പോൾ ഒരു ഭർത്താവ് മരണപ്പെടുക, ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്, ഭർത്താവിന്റെ മരണവും ഭാര്യയുടെ പ്രസവവും ഒരു സമയത്ത് അങ്ങോട്ട് നടന്നുകൂടാന്നൊന്നുമില്ല. അള്ളാഹു തആലക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരേ സമയത്ത് നടന്നു. ഈ പെണ്ണിന്റെ വയറ്റിൽ രണ്ടു കുട്ടികളാണ്, അങ്ങനെ നമ്മൾ വിചാരിക്കാം. ഒരു കുട്ടിയെ പ്രസവിച്ച്, ഒരു കുട്ടിയെ പ്രസവിച്ചപ്പോ ഇന്നൊരു കുട്ടിയും കൂടി പുറത്ത് പോരാനുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. ഇന്നൊരു കുട്ടിയും കൂടി പുറത്ത് പോരാനുണ്ട്. ഈ ഒരു കുട്ടിയെ പ്രസവിച്ച ഉടനെ ഭർത്താവ് മരണപ്പെട്ട്, ഞാൻ വളരെ ചുരുങ്ങിയ സമയം ബുദ്ധാക്കളെ കൊണ്ടുവരില്ല, ഒരു കുട്ടിയും കൂടി പുറത്ത് പോരാനുണ്ട്. ഭർത്താവ് മരണപ്പെട്ട ഉടനെ മറ്റേ കുട്ടിയെയും പ്രസവിച്ചു. ആ സ്ത്രീ ഇടങ്ങേറതൊന്നും പറയണ്ട. അവർക്ക് അവരുടെ മുഴുവൻ കൊടുക്കാനോ അധ്യാപക വൃത്തിക്കോ തിന്നാനോ വിറകുണ്ടാക്കാനോ വെള്ളം പോരാനോ അടുത്ത വീടുകളിലോ ഒക്കെ പോകാ. ഇത്ര ആചാരം അല്ല, നാട്ടുനടപ്പ് അല്ല, അള്ളാഹു റസൂലും കൽപ്പിച്ച ഒരു വിഭാഗത്താണ്, ഒരു അബൂദാണ്. ആഡംബരം ഉപേക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവരോട്, അവൾ ആരോടൊക്കെ ബന്ധപ്പെട്ടിരുന്നു, ആരൊക്കെ അവളുമായി മുമ്പ് സംസാരിച്ചിരുന്നു, അവരുടെ കുടുംബക്കാരൊക്കെ ഉണ്ട്, ആണായാലും പെണ്ണായാലും, അവർക്കൊക്കെ ആ പെണ്ണിനോട് സംസാരിക്കാം, അവരുടെ കൂടെ വർത്തമാനം പറയാം, വീട്ടിൽ ശേഷം അന്വേഷിക്കാം, വേണ്ട വിധം സഹായിക്കാം, ഇതൊക്കെ ചെയ്യാം. ഇത് ഞാൻ പറയുന്നത് ഇതിനെതിരായ തീക്ഷ്ണമായ പ്രവണതകള് പല വീടുകളിലും എന്റെ കുടുംബങ്ങളിൽ വരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവം ഉണ്ടായതുകൊണ്ട് പറയുന്നതാണ്. ഞാനിത് പറഞ്ഞില്ല എങ്കിൽ വേറൊരാളത് പറയില്ല. അപ്പൊ ആ ഉത്തരവാദിത്വം ആലിമീങ്ങളുടെ തലയിൽ നിന്ന് ഒഴിവാക്കാനും എന്റെ നിരപരാധിത്വം അള്ളാഹുവിന്റെ മുന്നിൽ തെളിയിക്കാനും വേണ്ടി ഇത്രയും പറഞ്ഞു. ഒഴിവാക്കാൻ ആവശ്യം നിർത്തുന്നു. ബാക്കി വിശദീകരണങ്ങൾ ഏതെന്നൊക്കെ നിങ്ങൾ ക്ലാസ് വെക്കണം. നിങ്ങൾ ഞങ്ങളെ ഇവരെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണം. നിങ്ങളെ കടം വന്നിരിക്കുക, വാഴുമ പന്ത്രം കെട്ടിയ ഇവരെ കടന്ന് ഓടി ഇരിക്കുമ്പോൾ ദൈവമൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമല്ല. ഇനി ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് വരാം. നമ്മളിവിടെ കൂടി